സംസമിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? അത് നല്ല ഒന്നാന്തരം മിനറൽ വാട്ടർ ആണ്. ആരോഗ്യത്തിന് വേണ്ട അമൂല്യമായ പല മിനറൽസും അതിലുണ്ട്. രോഗശമനമുണ്ട്. രണ്ടാമത്തെ കാര്യം ആത്മീയമാണ്. അത് കുടിക്കുമ്പോഴുള്ള പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. സംസം ഉണ്ടായല്ലോ, സംസം വെള്ളം അവിടെ വന്നപ്പോ അവിടെ നാച്ചുറലി എന്തുണ്ടാവും? പറവകൾ വരും വെള്ളം കുടിക്കാനായിട്ട്. പിന്നെ ഈന്തപ്പനക്കുരു ഉണ്ടല്ലോ, അവിടെ ആരുമില്ലല്ലോ. പിന്നെങ്ങനെയാ ഈന്തക്കുരു? അത് അവിടെ പണ്ട് ആദൻ നബി മുതലേ ജനവാസം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആദൻ നബി പണ്ട് അവിടെയാണല്ലോ ആദ്യമായിട്ട് കാബാലയം പണിതത്. ആ സമയം തൊട്ടേ അവിടെ ജനങ്ങൾ താമസിച്ചിട്ടുണ്ട്. അതിനുശേഷം അവരുടെ മക്കൾ താമസിച്ചിട്ടുണ്ടാവാം. അവരൊക്കെ ഈത്തപ്പഴത്തിന്റെ കുരുട്ടിട്ടുണ്ടാവില്ലേ? വിത്തുകൾ ഭൂമിയിൽ എത്ര കാലം കിടക്കുന്നുണ്ട്. ഒട്ടകവുമായി കച്ചവട സംഘങ്ങൾ പലപ്പോഴായി അവിടെ റെസ്റ്റ് ചെയ്തപ്പോൾ അവർ ഈത്തപ്പഴം നിന്ന് കുരു അവിടെ ഇട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ആരോ എപ്പോഴോ ഉപേക്ഷിച്ചു പോയ കുറെ ഈന്തക്കുരു അവിടെ ഉണ്ടായിരുന്നതൊക്കെ വെള്ളത്തിൽ കൂതിർന്ന് മുളച്ച് അവിടെ മുഴുവനും ഈന്തപ്പനകളായി. ഈന്തപ്പനകൾ നിറഞ്ഞപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ വന്നെത്തി. അവിടെ ശരിക്കും ആദ്യമായിട്ട് വന്നെത്തിയ കച്ചവട സംഘം ഉണ്ടല്ലോ, അവർ നോക്കിയപ്പോൾ അവിടെ വെള്ളം, ഒരു സ്ത്രീയും കൂടെ ഒരു കുട്ടിയും. അവർ ചോദിച്ചത് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്തോട്ടെ എന്നാ. അവർ പേടിച്ചിട്ടുണ്ടാവൂലേ, ഇത് വല്ല ജിന്നോ മറ്റോ ആണെന്ന്. ആദ്യമായി അവിടെ എത്തിയ ഒട്ടക സംഘം എന്തായാലും പേടിച്ചിട്ടുണ്ട്. അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കിണറും അതിനരികിൽ ഒരു ഉമ്മയും കുഞ്ഞും, അതുകൊണ്ടാവും മര്യാദയോടെ വെള്ളം ചോദിച്ചത്. അള്ളാഹുത്താല അവരുടെയൊക്കെ മനസ്സിൽ അങ്ങനെയൊരു ഭയം ഇട്ടുകൊടുത്തതാവൂലേ. അല്ലെങ്കിൽ ഒരു പെണ്ണിനും കുഞ്ഞിനും എന്താണ് രക്ഷ? അവരും ആ വെള്ളം ഉപയോഗിച്ച് അവിടെ താമസിച്ച് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഇവർക്കും ഷെയർ ചെയ്ത് അങ്ങനെ അവിടെ ജനമുണ്ടായി. ക്രമേണ ക്രമേണ ആളുകൾ കൂടി ചെറിയൊരു ഗ്രാമമായി, പിന്നെ അത് ചെറിയൊരു പട്ടണമായി, പിന്നെ ഒരു നഗരമായി. അങ്ങനെ ഉണ്ടായതാണ് ഉമ്മുൽഖുറ. ഉമ്മുൽഖുറയോ? ആ മരുഭൂമിയിൽ ആദ്യം പട്ടണമായത് മക്കയാവാം. അതിന് പിറകെ മദീന, ത്വായിഫ്, അങ്ങനെ ഓരോ സ്ഥലങ്ങളും. എന്തായാലും എല്ലാ പട്ടണങ്ങളും ഉണ്ടായത് മക്കയിലെത്തുന്ന തീർത്ഥാടകർ കാരണമാണല്ലോ. ആദ്യ പട്ടണം മറ്റു പട്ടണങ്ങളുടെ മാതാവ് ഉമ്മുൽഖുറ എന്ന് വിളിക്കപ്പെട്ടു. ഉമ്മുൽഖുറ എന്ന പട്ടണങ്ങളുടെ മാതാവ്. അങ്ങനെ ഉമ്മുൽഖുറയിൽ ജനവാസമായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ വന്നില്ലേ? ഇടക്കിടെ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറേബ്യയുടെ തെക്കുള്ള യമനിൽ നിന്ന് അറബി വംശക്കാർ അവിടെ വന്നപ്പോൾ അറബികളുമായി മിക്സ് ചെയ്തിട്ട് ഇവർ ശരിക്കും അറബികളായി. ശരിക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാഷ ഹീബ്രു ആണ്. മക്കയിൽ താമസിച്ചിട്ടാണ് അവർ അറബികളായത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ കാണാൻ അവിടെ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ഒരുമിച്ച് നടക്കാൻ പ്രായമായപ്പോൾ അദ്ദേഹം സ്വപ്നം കാണുകയാണ് മകനെ അറക്കുന്നതായിട്ട്. പിന്നെ രണ്ടാമതും ഇതേ സ്വപ്നം മകനെ അറക്കുന്നതായിട്ട്. മൂന്നാമതും ഇതേ സ്വപ്നം കണ്ടപ്പോൾ നബിമാരിങ്ങനെ സ്വപ്നം കണ്ടാൽ അതിനർത്ഥം അത് ചെയ്യണമെന്നാണ്. മകനെ ബലി നൽകാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. മനുഷ്യർ അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ട് ഗ്രൂപ്പാണ്. ഒന്ന് അനുസരിക്കുന്നവർ, അതായത് വിശ്വാസികൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ് വിശ്വാസികളുടെ നേതാവ്. അള്ളാഹു തആല തന്നെ ആക്കിയതാ. അദ്ദേഹത്തിന്റെ ഒരു വിശേഷ ഗുണം എല്ലാ മനുഷ്യരെയും ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നതാണ്. ആരും വഴിതെറ്റി പോകുന്നതോ ശിക്ഷിക്കപ്പെടുന്നതോ അദ്ദേഹത്തിന് സഹിക്കുമായിരുന്നില്ല. എല്ലാവരെയും സ്വന്തം പോലെ കരുതി. ഉമ്മാമ പറഞ്ഞതാ, പണ്ട് ജോർദാൻ നദിയുടെ തീരത്ത് സാദോം എന്നൊരു നാടും അവിടെ ഏറ്റവും നീചമായ പ്രവൃത്തി ചെയ്തിരുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ടായിരുന്നു. ആ നാട് നശിപ്പിക്കാനെത്തിയ മലക്കുകളോട് പോലും അവർക്ക് നന്നാവാൻ ഒരു ചാൻസ് കൊടുക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തർക്കിച്ചു അത്രേ. അത്രയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ മനുഷ്യസ്നേഹം. വലിയൊരു നന്മയാണോ മനുഷ്യസ്നേഹം? അതെ, ഏറ്റവും വലിയ നന്മയാണത്. വളരെ വലിയ മനസ്സുള്ളവർക്കേ എല്ലാവരെയും അങ്ങനെ സ്നേഹിക്കാനാവൂ. അള്ളാഹുവിന്റെ എല്ലാ അടിമകളെയും സ്നേഹിക്കുന്നവരെയാണ് അള്ളാഹുവും സ്നേഹിക്കുക. അതാണ് റബ്ബ് ആവശ്യപ്പെടുന്നത്. മനുഷ്യസ്നേഹം കൊണ്ടാണോ അദ്ദേഹത്തെ നേതാവാക്കിയത്? നേതാവാകാൻ വേണ്ട എല്ലാ ഗുണങ്ങളും തികഞ്ഞതുകൊണ്ടാണ്. അത് മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തണ്ടേ? അദ്ദേഹം തന്നെയാണ് നേതാവാകാൻ യോഗ്യനെന്ന്. അതിനായിട്ടാണ് അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്തത്. മകനാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കൂടെ നടക്കാനും മാത്രം പ്രായമായിട്ടുണ്ട്. 10-16 വയസ്സുള്ള പ്രായമാണ്. മകനോട് പറയണ്ടേ? ചെറിയ കുട്ടിയാണെങ്കിൽ ഒന്നും പറയാതെ അറക്കാം. മകനെയും കൂട്ടി പോയി നേരെ മിനായിലേക്ക് അറക്കാൻ വേണ്ടി. മിന എന്ന സ്ഥലം മക്കയിൽ നിന്ന് കുറച്ച് കിലോമീറ്ററുകൾ ദൂരെയാണ്. പോകുന്ന വഴിയിൽ മോനോട് പറഞ്ഞു, എന്റെ കുഞ്ഞുമകനെ, നിന്നെ ഞാൻ അറക്കണമെന്ന് സ്വപ്നത്തിൽ കാണുന്നു. അതുകൊണ്ട് നോക്കൂ, നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്? അവൻ പറഞ്ഞു, എന്റെ പിതാവേ, കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് താങ്കൾ ചെയ്തു കൊടുക്കാം. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം
ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. ബാപ്പാക്ക് എന്നെ മലർത്തിക്കിടത്തിയ അർക്കം മനസ്സ് വരില്ല, അതുകൊണ്ട് എന്നെ കമിഴ്ത്തിക്കിടത്തണം. ഞാൻ പിടക്കുന്നത് കണ്ട ബാപ്പ വേജാറാവും, അതിനാൽ എന്നെ എന്റെ കൈകാലുകൾ കെട്ടിവെക്കണം. അർക്കം പ്രേരിപ്പിക്കുക ചെയ്തത്. ആളെ കൊല്ലുന്നത് ഒരു കൊടും പാപമല്ലേ? പിന്നെന്തിനാ മകനെ കൊല്ലാൻ പറയുന്നത്? കാബില് മഹാപാപിയായത് അനുജനെ കൊന്നിട്ടല്ലേ? അദ്ദേഹത്തിന് മക്കളില്ലാതിരുന്ന കാലത്ത് അള്ളാഹുവിനോടുള്ള ഭക്തിയുടെ നിമിഷത്തിൽ മനസ്സിലൊരു നേർച്ചയാക്കിയിരുന്നു അത്രേ. ഒരു മകനുണ്ടായിരുന്നുവെങ്കിൽ അവനെ പോലും അള്ളാഹുവിന് ബലി നൽകാമായിരുന്നു എന്ന്. എന്തിനാ ഇങ്ങനെ ഒരു നേർച്ച? മറ്റെന്തെങ്കിലും നേർച്ച ആക്കിയാ പോരെ. അന്നത്തെ കാലത്ത് ബിംബങ്ങൾക്ക് മുമ്പിൽ സ്വന്തം മക്കളെ ബലി നൽകുന്ന കിരാതമായ സമ്പ്രദായം നാട്ടുനടപ്പാണ്. അള്ളാഹുവിനു വേണ്ടിയും അത് തന്നെയല്ലേ നൽകേണ്ടത് എന്നാവും അദ്ദേഹം കരുതിയത്. അദ്ദേഹം പ്രതിജ്ഞ നിറവേറ്റുമോ എന്ന് പരീക്ഷിക്കുന്നതിനോടൊപ്പം ആ കിരാതമായ കാട്ടാളത്തരം അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് വിശ്വാസികളെ അവരുടെ നേതാവിലൂടെ ധരിപ്പിക്കുകയല്ലേ അള്ളാഹു ചെയ്തത്. അങ്ങനെ രണ്ടുപേരും നടന്ന് മിനായിലെത്തി. മിന ഒരു വിശാലമായ താഴ്വരയാണ്. അവിടെ അന്നും ഇന്നും ജനവാസമില്ല. ഇന്നവിടെ ധാരാളം ടെൻറ്റുകളുണ്ട്. വർഷത്തിൽ ഒരിക്കൽ എത്തുന്ന ഹാജിമാർക്ക് താമസിക്കാൻ ഒരുക്കിയ ടെൻറ്റുകൾ. ടെൻറ്റ് സിറ്റി എന്നാണ് അത് അറിയപ്പെടുന്നത്. അറുക്കാൻ വേണ്ടി കത്തി കഴുത്തിൽ വെച്ചു അല്ലാഹു അക്ബർ എന്ന് തക്ബീർ മുഴക്കി. കത്തി തെറിച്ചു പോയി ബാപ്പ ഓപ്പ ഒരു ഇടിനാദവും. ഒരർശരീരി കേൾക്കുക. ഹേ ഇബ്രാഹിം, തീർച്ചയായും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. തീർച്ചയായും ഇത് സ്പഷ്ടമായ പരീക്ഷണം തന്നെയാണ്. അവന് പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബലി സ്വീകരിച്ചതായും മകനെ അർക്കേണ്ടതില്ല എന്ന അറിയിപ്പും. പകരം ഒരാട് പ്രത്യക്ഷപ്പെട്ടു. ആടിനെ അർത്ത് മാംസം ദാനം ചെയ്യാനും കൽപ്പനയായി. ഉപ്പയും മകനും സന്തോഷം കൊണ്ട് സുജൂദിലായി. നടന്ന് നടന്ന് മിനായിലേക്ക് പോകുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പിശാചി ഇബ്രാഹിം നബിയെ പിന്തിരിപ്പിക്കാൻ നോക്കിയിരുന്നു. ആ സമയത്തൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിശാചിനെ കല്ലെടുത്ത് എറിഞ്ഞോടിച്ചു. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സംസം കിണറിനരികിൽ ബാപ്പയും മകനും താമസിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി രണ്ടാളും കൂടി ഏകദൈവാരാധനയ്ക്കായി ഭൂമിയിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ. ഇബ്രാഹിമിന് ആ ഭവനത്തിൻ്റെ അഥവാ കഅബയുടെ സ്ഥാനം നാം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം ശ്രദ്ധേയമത്രേ. യാതൊരു വസ്തുവേയും എന്നോട് നീ പങ്കുചേർക്കരുത് എന്നും തവാഫ് അഥവാ പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് വേണ്ടിയും നിന്നും കുനിഞ്ഞും സാഷ്ടാംഗത്തിലായിക്കൊണ്ടും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും എൻ്റെ ഭവനം ശുദ്ധമാക്കി വെക്കണം എന്നും നാം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. കാബാലയം സ്ഥിതി ചെയ്ത അതേ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കാൻ ജിബ്രീലാണ് സഹായിച്ചത്. ഇവർക്ക് രണ്ട് കല്ലുകൾ എത്തിച്ചു കൊടുത്തു, കറുത്ത കല്ലുകൾ. അതിലൊന്ന് ഹജറുൽ അസ്വദ്, പള്ളിയുടെ ഉമ്മറക്കല്ലായി വെച്ചു. ഹാജിമാർ ബഹുമാന പുരുസരം ഉമ്മ വയ്ക്കുന്ന ഈ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് വിശ്വസിക്കുന്നു. വേറൊരു കല്ല്, അന്ന് ലിഫ്റ്റൊന്നുമില്ലല്ലോ, മേലോട്ട് കല്ല് കെട്ടുമ്പോൾ കയറി നിന്ന് പണിയെടുക്കാൻ. കെട്ടിടത്തിൻ്റെ ഉയരത്തിനൊത്ത് കല്ലിന് ഉയരം കൂടി വന്നു. ആ കല്ലിൻപുറത്ത് കയറി നിന്നാണ് കാബാലയം പണിതത്. അതിപ്പോൾ ഹജർ ഇസ്മായിൽ എന്ന പേരിൽ ഒരു കൂടിനകത്ത് വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാബാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി. അള്ളാഹുവോട് ആ സൽക്കർമ്മം സ്വീകരിക്കാനും നാട്ടിനും നാട്ടാർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു. എന്തൊരു സന്തോഷമായിരിക്കും ബാപ്പയും മോനും അനുഭവിച്ചത്. പകരം ഒരാടിനെ അറുത്ത് മാംസം ദാനം ചെയ്യാനാണ് പറഞ്ഞത്. ആ സംഭവം 3000 കൊല്ലങ്ങൾക്ക് ശേഷം കേൾക്കുന്ന നമ്മൾക്ക് പോലും ചിന്തിക്കാനാവുന്നില്ല. എത്ര ഭയാനകമായ പരീക്ഷണം! ആ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിച്ചോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കപ്പെട്ടെന്ന് നമുക്കിപ്പോൾ കാണാമല്ലേ. ഒന്ന്, ആ മരുഭൂമിയിൽ ഫലവൃക്ഷങ്ങൾ നിറഞ്ഞു. ആ നാട് സുരക്ഷയുടെ ആസ്ഥാനമായി. അക്രമ നിരോധന മേഖലയാണ്. ഏത് നേരത്തും ആർക്കും ഭയമില്ലാതെ നടക്കാം. മനുഷ്യരെ അവരുടെ ആരാധനാ രീതികൾ പഠിപ്പിച്ചു. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, തവാഫ് തുടങ്ങിയവ. അവരെ സംസ്കരിക്കാനും നന്മയിലേക്ക് നയിക്കാനും 2600 വർഷങ്ങൾക്ക് ശേഷം അവരിൽ നിന്ന് തന്നെയല്ലേ ലോകത്തിന്റെ പ്രകാശമായി അന്ത്യ റസൂല് പിറന്നത്. അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു ആദമിന്റെ മക്കളെ മുഴുവനും കഅബയിലേക്ക് ക്ഷണിക്കാൻ, ഹജ്ജിനായിട്ട്. നാം അദ്ദേഹത്തോട് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ നീ തീർത്ഥാടനത്തെപ്പറ്റി വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന
എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തു കയറിയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാവരെയും അജ്ജനായി ക്ഷണിച്ചു. അള്ളാഹു മനുഷ്യരെ ആകെ ജനിക്കാനുള്ള ആത്മാക്കളെ അടക്കം ആ വിളി കേൾപ്പിച്ചു. ആ വിളിക്ക് ഉത്തരം നൽകിയവരാണ് ഹജ്ജിനെത്തുന്നത് എന്നാണ് പറയുന്നത്.